നിങ്ങൾക്ക് ഈ കല്യാണകാര്യം അല്ലാതെ വേറെ എന്തൊക്കെ സംസാരിക്കേണ്ടത്? ഈ വൃത്തിയോടുള്ള മെസ്സേജ് ആക്കി ഇത് മാത്രമാണ്, ഇവൾക്ക് വേറെ ഒന്നും സംസാരിക്കില്ല. ഇവിടെ എപ്പോഴെങ്കിലൊക്കെ ആണ്ടിനും സംക്രാന്തിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ആദ്യം ചോദിക്കും എന്താ ഈ കല്യാണക്കാരി. പിന്നെ ഞാൻ എയർപ്ലെയിൻ മോഡ് ഇട്ടിട്ട് ഞാൻ ഓടും. ഞാൻ ഡേറ്റ് ഓഫ് ആക്കി തരും. അപ്പൊ പിന്നെ ഡെലിവറി ഇല്ലല്ലോ, സോറി. എന്നിട്ട് കൊറേ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ടോപ്പിക് മാറിപ്പോയിട്ടുണ്ടാവല്ലോ. മിണ്ടിയ കല്യാണം എന്തൊക്കെ ചോദിക്കേണ്ട അവൾക്ക്? ഐ ആം ഫുൾ ടൈം ഇൻ ടു യൂട്യൂബ് ആൻഡ് അതർ വെരി ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഞാനിത് ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ തന്നെ താല്പര്യത്തിലല്ലേ എഡിറ്റ്. കമൻറ്റിന് മറുപടി വെച്ചിട്ടല്ല സമയം പോകുന്നത്. ഇത് എഡിറ്റ് ഈ സാധനം എല്ലാവരും ചെയ്യണം. നമ്മളെ എഡിറ്റിങ് അങ്ങനെ ഞാൻ ചുമ്മാ എഡിറ്റ് ചെയ്യലല്ലോ. നീ എൻ്റെ യൂട്യൂബ് വ്ളോഗ്സിൻ്റെ എഡിറ്റിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചില്ലേ? അത് കുറച്ച് അത് നല്ല ടൈം കൺസ്യൂമിങ് എഡിറ്റിംഗ് പാറ്റേൺ ആണ്. ഓ ശരിക്കും പൊട്ടിച്ചാടില്ലല്ലോ, താനേടണ്ട പൊട്ടിച്ചാടില്ലല്ലോ, പൊട്ടിച്ചാടില്ലല്ലോ. അന്ന് നമ്മള് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് പൊട്ടി വീണെന്ന് ഓർമ്മണ്ട? പൊട്ടി ആ നമ്മൾ അവിടെ ഇരിക്കുമ്പോ ഇത് പൊട്ടി വീണു. പുറത്ത് നല്ല വെയിലാണ്, സാറല്ല ആ വരല്ലേ എനിക്ക് വരല്ലേ എന്താ അതില് എനിക്ക് കണ്ടല്ലേ എന്താ ഇത് കണ്ട ഒരാള് ചോട്ടാ ഭീമോ ചോട്ടാ ഭീമിന്റെ ബാൻഡേഡ് ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. കൈ മുറിഞ്ഞു എന്നും പറഞ്ഞിട്ട് സൂപ്പർ സ്റ്റാർ മിയ. എന്റെ കൈ മുറിഞ്ഞപ്പോ മമ്മി ഓടിപ്പോയി ഒരു ഗ്ലാസ് വെള്ളവും ഈ ബാൻഡേഡ് എടുത്തോണ്ട് വന്നത് നോക്കിയപ്പോ ഭയങ്കര കളർഫുൾ. അന്നമ്മോളുടെയും ചോക്കൂട്ടിനെ തലയിലിടുക, അത് അവളെന്നെ വാങ്ങിച്ചാ. എന്തെങ്കിലും വിനോട്ട് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്? അത് ശരി. ആ അവളുടെ മുറി അലങ്കോലപ്പെട്ട് കിടക്കരി. അത് അടിപൊളിയാ, അത് എനിക്കിഷ്ടായി. അപ്പുവിന്റെ തോക്ക് ഞാനിപ്പോ തടിച്ചു. ഞാൻ തടിച്ചടോ നല്ല അലച്ചില്ലല്ലേ. അതുകൊണ്ടാ ആ നമ്മുടെ പച്ചപ്പക്കറി പരി പരി മിയയുടെ വീട്ടിലെ സ്വിമ്മിംഗ് പൂൾ ഇതാണ്. ഇതൊക്കെയാണ് കാണിക്കേണ്ടത്, ഇത്രയും നല്ല സ്വിമ്മിംഗ് പൂൾ. എല്ലാ ദിവസവും രാവിലെ മിയ ഇതിനകത്താണ്, രാവിലെ അവൾ ഇതിനകത്താണ് നീന്തി കുളിക്കുന്നത്. നമ്മള് കാലാവസ്ഥ അനുസരിച്ച് വേണം. അപ്പൊ ഇപ്പൊ വേനൽക്കാലമാണ്, നമ്മള് വെള്ളമൊന്നും ദുരുപയോഗം ചെയ്യാം. നമ്മള് ഇവിടുത്തെ വെള്ളം ഇവിടെ എല്ലാ ദിവസവും രാവിലെ ഇതിനകത്ത് എടുത്ത് ഇറങ്ങിയിട്ടാണ് കുളിക്കാറ്. കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം പറ്റിക്കും. കുടിച്ചിട്ടാണോ പറ്റിക്കുന്നത്? കുടി വെള്ളം കുടിച്ചു പറ്റിക്കും. വയറ് നിറഞ്ഞിരിക്കുന്നു. ഇതിനാണോ നമ്മള് കറി വെച്ച് കഴിച്ചത്? കഴിച്ചതല്ല. എനിക്കത് തക്കാളി ഭയങ്കര ഇഷ്ടം. കണ്ണിന് കണ്ടുകൂടെ എനിക്കറിയാം. ഒരു കാലത്ത് തക്കാളി എന്താ പറയാ ഒരു ജന്മത്തിനുള്ള കഴിച്ചിട്ടുണ്ട്. കുഞ്ഞായിരുന്നപ്പോ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ അല്ലെങ്കിൽ ഒരു 5 വയസ്സ് ഞാനോ തക്കാളിയുടെ തക്കാളിയായിരുന്നു. അന്നൊന്നും എനിക്ക് തക്കാളി ഇഷ്ടല്ല, ഇന്ന് രാത്രി തക്കാളി മാത്രമേ കഴിക്കുള്ളൂ. പിന്നെന്താ പിന്നെന്ത് പറ്റി വ്യക്തി വരാൻ? എനിക്കിപ്പോ തക്കാളി സഹിക്കൂല. അപ്പൊ വീട്ടില് വിശ്രമിച്ചിരിക്കുമ്പോ മമ്മിക്ക് ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടാവൂലെ. പാലക്ക് ഇന്നലെ ഞങ്ങൾ കഴിഞ്ഞു കറി വെച്ചു.
സിനിമ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ എന്റെ കൊച്ചിനെയാണ് മിസ് ചെയ്യുന്നത്. ഓ, ഇതാണ് ഗെറ്റ് ഔട്ട് ഹൗസ്. വണ്ടി ഓടിക്കാൻ പഠിച്ചോ? അല്ല, ഒരു എല്ല് കൂടുതലുള്ള ആള് ഇവിടെ അല്ലല്ലോ. പിന്നെ എന്തിനാണ് എല്ല്? പഴയ സ്വിഫ്റ്റ് കൊടുത്തിട്ട് ഇത് മേടിച്ചു. അല്ല, എന്നിട്ട് ഓടിച്ചതിന്റെ ഒരു 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 ഇതൊന്നും വണ്ടി കാണുന്നില്ലല്ലോ. വണ്ടി അല്ല, നമ്മുടെ റോട്ടിൽ നിന്ന് അല്ലെങ്കിൽ സൈഡിൽ നിന്നും പുറത്തു നിന്നല്ല, മേലെ നിന്നൊന്നും വരാറില്ലല്ലോ. മനസ്സിലായി. അല്ല, മമ്മി വണ്ടി ഓടിച്ചു തുടങ്ങണേന്റെ ഒന്നും ഫീൽ ചെയ്യുന്ന കാണുന്നില്ലല്ലോ. ഞാനിവിടെ വന്നു കഴിഞ്ഞ് വെച്ചത് ചൊട്ടയിടാന്ന് പറഞ്ഞെന്താ? ഓ, മമ്മി വെച്ച തെങ്ങ് ചൊട്ടയിട്ടത്, മുട്ടയിട്ട കോഴി എന്നൊക്കെ പറയുന്ന പോലെ ചൊട്ടയിട്ട തെങ്ങ്. ആ, എന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ. നല്ല വെയിലായോണ്ടേ ഒരു ദിവസം പച്ചച്ച് നിൽക്കുള്ളൂ, നെക്സ്റ്റ് ഡേ ഇത് ഭയങ്കര മഞ്ഞ പഴുത്ത് അങ്ങനെയായി പോകും. ബോറടിക്കുമ്പോ തിന്നാനുള്ള സാധനമാണോ പേരക്ക? യു നോട്ട് പേരക്ക ഐറ്റി? ഞാൻ പിന്നെ കഴിക്കും. എന്താ പിന്നെ കഴിക്കുന്നത്? എന്റെ വീട്ടിലെ പേരെയാണല്ലോ എനിക്ക് പറഞ്ഞിരുന്നല്ലോ. നല്ല ഫാസ്റ്റ് ആണല്ലോ, വിശക്കുന്നുണ്ടായിരുന്നു. പൊതുവേ പെട്ടെന്ന് സ്പീഡിൽ ഭക്ഷണം. ആ, കറുത്ത മുടിയൊക്കെ നരയായി തോന്നിട്ടോ, ഇവിടെ നരയൊക്കെ വന്നു കേട്ടോ. സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക അജിത്തിനാണല്ലേ? ഇപ്പൊ അതാ ട്രെൻഡ്. അത് ട്രെൻഡായിട്ട് കുറേ നാളായല്ലോ. ഇത് മറ്റേ സംഭവം കേട്ടോ, മൈക്കിന്റെ റേഞ്ചിൽ വന്നത് കണക്കാണ്. എങ്ങനെയുണ്ട് വണ്ടി? അപ്പൊ പുറകിലിരുന്നാണ് വണ്ടി ഓടിച്ചത്. ഇതിൽ എവിടെയും വേറെ എവിടെയും കയറാൻ സ്ഥലം ഉണ്ടാവില്ല. വണ്ടി ഈസ് ലൈക്ക് നല്ല തിരക്കിലായതുകൊണ്ട് നൗഫല് കണ്ണൂര, അതുകൊണ്ട് കഴുകാൻ പറ്റില്ല. അപ്പൊ ശരി, അടിപൊളിയാണ്, സൂപ്പർ ആണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ്, ലൈഫ് പോലെ തന്നെയാണ് ഷൂസ്. Jippy, 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 Jippy